ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സെവന്റ് സ്റ്റാൻഡേർഡ് ജ്യോഗ്രഫിയുടെ ഫിഫ്ത്ത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പോർഷൻ നോക്കിയാൽ നമുക്ക് ബാക്കി പോർഷൻസ് ഈ ക്ലാസ്സിൽ നോക്കാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക സുനാമി ദ ഏർത്ത് പാൻഡമോണിയം സുനാമി ഓഫ് ദ ഹാബ് വേവ് സ്ട്രക്ക് ഹാവോ കിൻ ദ ഇന്ത്യൻ ഓഷൻ കൊണ്ട് തിവൻറ്റി സിക്സ് ഡിസംബർ ടു തൗസൻഡ് ഫോർ അപ്പോൾ ടു തൗസൻഡ് ഫോറിൽ നടന്ന ഈ ഒരു സുനാമിയെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ട്വൻറ്റി സിക്സ് ഡിസംബർ ടു തൗസൻഡ് ഫോറില് ആയിരുന്നു ഇന്ത്യൻ ഓഷനിലാണ് ഇത് സംഭവിച്ചത് ദ വേവ് വാസ് ദ റിസൾട്ട് ഓഫ് ദ എർത്ത് ക്വേക്ക് ദാറ്റ് ഹാഡ് ഇറ്റ്സ് എപ്പി സെൻറ്റർ ക്ലോസ് ടു ദ വെസ്റ്റേൺ ബൗണ്ടറി ഓഫ് സുമന്ത്ര ഇപ്പോൾ സുമന്ദ്രയ്ക്ക് അടുത്തായിട്ട് ഒരു അവിടെ നിന്ന് ഉത്ഭവിച്ച ഒരു ഏർത്ത് ക്വേക്ക് കാരണം ഒരു ഭൂകമ്പം കാരണമാണ് ഇ ഇങ്ങനൊരു സുനാമി ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഏർത്ത് ക്വേക്ക് വാസ്റ്റ് നയൻ പോയിൻറ്റ് സീറോ ഉണ്ട് റിച്ചേഴ്സ് സ്കെയിൽ അപ്പോൾ റിച്ചേഴ്സ്കെയിൽ നയൻ പോയിന്റ് സീറോ ആണ് ഈ എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡെന്ന് പറയുന്നത് അപ്പം നമുക്കറിയാം എന്ത് വളരെ വലിയൊരു ഭൂകമ്പമായിരുന്നു അതെന്ന് അല്ലേ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു ഈ എർത്ത് ക്വേക്കിനെ കുറിച്ചും ഈ റിച്ച സ്കെയിലിനെ കുറിച്ചും ഒക്കെ അല്ലേ എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആസ് എ ഇന്ത്യൻ പ്ലേറ്റ് വെയിൻറ്റ് ആണ്ട് ദ ബേമ പ്ലേറ്റ് ദെർ വാസ് എ സഡൻ മൂവ്മെൻറ്റ് ഓഫ് ദ സീ ഫ്ലൂ ക്ലൂസിംഗ് ദ ഏർത്ത് കേക്ക് ഇന്ത്യൻ പ്ലേറ്റ് ബേമ പ്ലേറ്റിൻ്റെ അടിയിൽ പോയത് അതായത് ഈ പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് കാരണമാണ് ഈ ഏർത്ത് കേക്ക് ഉണ്ടാവുന്നതെന്ന് നമുക്കറിയാം അല്ലേ അപ്പം ഈ ഇന്ത്യൻ പ്ലേറ്റ് ബേമാ പ്ലേറ്റിന് അടിയിൽ പോയത് കൊണ്ടാണ് ഇങ്ങനെയൊരു ഏർത്ത് കേക്ക് ഉണ്ടായത് ഓഷ്യൻ ഫ്ലോ വാസ് ഡിസ്പ്ലേസ്ഡ് ബൈ എബൌട്ട് ടെൻ ടു ട്വൻ്റി മീറ്റർ ആൻഡ് ടിൽറ്റഡിൻ്റെ ഡൗൺവേഡ്ലി ഡയറക്ഷൻ ഈ ഓഷൻ ഫ്ലോറും ഈ ഓൾമോസ്റ്റ് ഒരു പത്തിരുപത് മീറ്ററോളം നീങ്ങുകയും അതുപോലെ തന്നെ ഇത് ഡൗൺവേഡ് ഡയറക്ഷനിൽ ട്വിറ്റുകയും ഒക്കെ ചെയ്യപ്പെട്ടു എ ഹ്യൂജ് മാസ് ഓഫ് ഓഷൻ വാട്ടർ ഫ്ലോ ടു ഫിൽ ഇൻ ദ ഗ്യാപ്പ് ദാറ്റ് വാസ് ബീങ് ക്രിയേറ്റഡ് ബൈ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ ഓഷൻ ഫ്ലോറ് നീങ്ങിപ്പോയതുകൊണ്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായി അല്ലേ ഈ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് ഈ കടലിലുള്ള വെള്ളം ഇങ്ങോട്ട് വന്നു

സം ഓഫ് ദ ഐലൻഡ്സ് ഇൻ ദ ഇന്ത്യൻ ഓഷൻ അതെ ഇന്ദിരാ പോയിന്റ് ഇൻ ദ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ദറ്റ് മാർക്ക് ഡു ദി സദേൺ മോസ്റ്റ് പോയിൻറ്റ് ഓഫ് ദി ഇന്ത്യ ഗോഡ് കംപ്ലീറ്റ്ലി സബ് മോസ്റ്റ് അപ്പം ഈ സുനാമി വളരെ വലിയ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത് അല്ലേ എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് ഒരു എയർക്രാഫ്റ്റുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര വലിയ വേഗതയിലാണ് ഈ സുനാമി ഈ വേവ്സ് ട്രാവൽ ചെയ്തതെന്ന് അങ്ങനെ ഇന്ത്യൻ ഓഷനിലുള്ള മിക്ക ഐലൻഡ്സും വെള്ളത്തിനടിയിൽ സബ്മോ ചെയ്യാൻ അല്ലെങ്കിൽ കടലിനടിയിൽ സബ്മോ ചെയ്യാൻ അല്ലെങ്കിൽ അത് വാനിഷായി പോകാനൊക്കെ കാരണമായി അങ്ങനെ ഒരു പ്ലേസ് ആണ് ഈ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലുള്ള ഇന്ദിരാ പോയിൻ്റ് എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഏറ്റവും സദോൺ മോസ്റ്റ് പോയിൻറ്റിലുള്ളൊരു സ്ഥലമായിരുന്നു അതും ഈ സുനാമിക്ക് ശേഷം കടലിനടിയിൽ താഴ്ന്നു പോയി

കൂടി ഭൂകമ്പം ഉണ്ടായത് ഈ സുമന്ത്ര അല്ലേ ആൻഡമാൻ ഐലൻഡ്സിലേക്കും ശ്രീലങ്കയിലോട്ടുമൊക്കെ മാറുമ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി തന്നെ കുറഞ്ഞു കുറഞ്ഞു വന്നു അങ്ങനെ തന്നെ ഈ വേവ് വേവിലെന്ത് ഈ വെള്ളം കുറയുന്ന സ്ഥലത്തേക്ക് ഈ വേവ് ലെന്തും കുറഞ്ഞുകൊണ്ട് തന്നെ വന്നു ദ ട്രാവൽ സ്പീഡ് ഓൾസോ ഡിക്ലൈൻഡ് ഫ്രം സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ അതുപോലെ തന്നെ ഈ സ്പീഡും ഈ വെള്ളത്തിൻ്റെ ആഴം കുറയുന്നതനുസരിച്ച് ഈ സ്പീഡും കുറഞ്ഞു സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ ടു ലെസ് ദാൻ സെവൻറ്റി കിലോമീറ്റർ പെർ അവർ അപ്പം ഈ സെവൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആയിരുന്നു ഈ സുനാമിയുടെ വേഗത എന്ന് പറയുന്നത് അല്ലേ അതും കുറഞ്ഞ് കുറഞ്ഞ് സെവൻറ്റി കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറി സുനാമി വേസ് ട്രാവൽഡ് അപ് ടു എ ഡെപ്ത് ഓഫ് ത്രീ കിലോമീറ്റർ ഫ്രം ദ കോസ് കില്ലിങ് മോർ ദാൻ ടെൻ തൗസൻഡ് പീപ്പിൾ ആൻഡ് അഫെക്റ്റഡ് മോർ ദി മോർ ദാൻ എ ലാക്ക് ഓഫ് ഹൗസസ് അപ്പം ഈ സുനാമി കടൽ കടലിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്ററോളം കടൽ തീരത്തേക്ക് അടിക്കുകയും അങ്ങനെ ഒരു പതിനായിരത്തോളം ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ലക്ഷക്കണക്കിന് വീടുകൾ ആൾക്കാർക്ക് നഷ്ടമാവുകയും ചെയ്തു ഇൻ ഇന്ത്യ ദ വേസ്റ്റ് എഫക്റ്റഡ് വേ ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരള പുതുച്ചേരി ആൻഡ് ദി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇന്ത്യയിൽ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തത് ഏതൊക്കെ കടൽ തീരത്താണ് ഈ ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും കേരളയിലും പുതുച്ചേരിയിലും പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലും ഒക്കെയാണ് വൈൽഡ് ദർത്ത് ക്വേ കനോട്ട് ബി പ്രൊഡിക്റ്റഡ് ഇൻ അഡ്വാൻസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഗീവ് എ ത്രീ അവർ നോട്ടീസ് ഓഫ് എ പൊട്ടൻഷ്യൽ സുനാമി നമുക്ക് നേരത്തെ ഏർത്ത്ക്വേക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ സുനാമി ഉണ്ടാകുന്നതിന് കുറച്ച് ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കാം സച്ചവർ വാണിങ് സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ് അക്രോസ് ദി പെസഫിക് ഓഷ്യൻ ബട്ട് നോട്ട് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഈ സുനാമി തിരിച്ചറിയാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ പെസഫിക് ഓഷനിൽ ഉണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിൽ ഇതൊന്നും ഇല്ല സുനാമീസ് ആർ റെയർ ഇൻ ഇന്ത്യൻ ഓഷൻ ആസ് ദ സീസ്മിക് ആക്ടിവിറ്റീസ് ലസ് ആസ് കമ്പെയർഡ് ടു ദി പെസഫിക് ഇന്ത്യൻ ഓഷനിൽ സുനാമി അങ്ങനെ ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിന് വേണ്ട സംവിധാനങ്ങളൊന്നും വെക്കാത്തത് പെസഫിക് ഓഷനിൽ പിന്നെയും കുറച്ചുകൂടെ അത് ഉണ്ടാവാറുണ്ട് കാരണം ഈ ഭൂകമ്പപരമായ ആക്ടിവിറ്റീസ് ഒന്നും നമ്മുടെ ഇന്ത്യൻ ഓഷനിൽ അധികം കാണാറില്ല അതുകൊണ്ട് തന്നെയാണ് സുനാമിയും ഉണ്ടാവാത്തത്

The last damage caused to life on property was primarily a result of lack of monitoring the early warning systems and knowledge among the coast dwellers of Indian Ocean. അപ്പം ഇങ്ങനെ ഇത്രയും വലിയൊരു നാശം ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ ഇവിടെ അതിന് വേണ്ട വാണിംഗ് സിസ്റ്റംസ് ഒന്നുമില്ല കാരണം ആൾക്കാർ വരുന്നത് ഇന്ത്യൻ ഓഷനിൽ ഈ ഭൂകമ്പങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ സുനാമി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതിന് വേണ്ട സിസ്റ്റങ്ങളൊന്നും ആരും ഇവിടെ വെച്ചിട്ടില്ല അപ്പം വാണിംഗ് സിസ്റ്റം ഇല്ലാത്തതായിരുന്നു അതിന് ഈ വലിയ നാശനഷ്ടം ഉണ്ടാവാനായിട്ടുള്ള ഒരു വലിയ കാരണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കടൽ തീരങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ടും ഈ വാണിംഗ് സിസ്റ്റംസൊന്നും ഈ പ്രോപ്പറായി ഇല്ലായിരുന്നു ില്ലായിരുന്നതുകൊണ്ടൊക്കെയാണ് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായത് ദ ഫസ്റ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് സുനാമി ഈസ് അപ്രോച്ചിങ് ഈസ് ദ റാപ്പിഡ് വിഡ്രോവൽ ഓഫ് വാട്ടർ ഫ്രം ദ കോസ്റ്റൽ റീജിയൻ ഫോളോഡ് ബൈ ഡിസ്ട്രക്റ്റീവ് യു അപ്പോൾ ഒരു സുനാമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ കടൽ ഉൾവലിയുന്നത് നമ്മൾ ചിലപ്പോൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് ഇന്ന കടൽ ഉൾവലിഞ്ഞു എന്നൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ സുനാമി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ ഉൾവലിഞ്ഞതിന് ശേഷം ഒരു ഡിസ്ട്രക്റ്റീവ് വേവ് ആയിട്ട് ഇത് തിരിച്ചു വരികയാണ് വെൻ ദസ് ഹാപ്പൻ ഓൺ ദ കോസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് പീപ്പിൾ ഗോയിങ് ടു ഹൈ ഗ്രൗണ്ട് ദേ സ്റ്റാർട്ടഡ് അസംബ്ലിങ് അറ്റ് ദ കോസ്റ്റ് വ്യൂ ദ മെറാക്കിൾ അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഈ കടൽ ഉൾവലിന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഈ കടൽ കാണാനായിട്ട് പോകല്ലേ എന്നാൽ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാനുള്ളതിനു വരെ അവർ ഈ അത്ഭുതം കാണാനായിട്ട് കടൽ തീരത്ത് വന്ന് നിൽക്കും ആ സെ കോൺസിക്വൻസ് ദർ വാസ് എ ലാർജ് കാഷ്വാലിറ്റി ഓഫ് ക്യൂരിയസ് ഓൺ ലുക്കേഴ്സ് വെൻ ദ ജൈജാൻഡിക് വേവ് സ്ട്രക്ക് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു തിരമാല വന്നപ്പോൾ അല്ലെങ്കിൽ സുനാമി ഉണ്ടായപ്പം ഈ കാണാൻ പോയ ആൾക്കാരിൽ ആൾക്കാർക്കും അത് വളരെയധികം അഫക്റ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും സുനാമിയെക്കുറിച്ച് മനസ്സിലായത് ടൂ തൗസൻഡ് ഫോർ ഡിസംബർ ട്വൻറ്റി സിക്സിലുണ്ടായ ഒരു സുനാമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സുനാമിയെക്കുറിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അപ്പം ഈ ടൂ തൗസൻഡ് ഫോർ ഡിസംബർ ട്വന്റി സിക്സില് സുനാമി ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് സുമാത്രയില് അവിടെ ഭൂമികുലുക്കം ഉണ്ടായതുകൊണ്ടാണ് ഭൂമികുലുക്കം കാരണം നയൻ പോയിന്റ് സീറോ റിച്ചേഴ്സ് സ്കെയിലിൽ കാണിക്കുന്ന ഒരു ഭൂമികുലുക്കം അപ്പം വളരെയധികം ശക്തിയുള്ളൊരു ഭൂമികുലുക്കമായിരുന്നു അന്ന് സുമാത്രയിലുണ്ടായത് അത് കാരണം ഈ ബർമാ പ്ലേറ്റിനടിയിലേക്ക് ഇന്ത്യൻ പ്ലേറ്റ് പോവുകയും വളരെയധികം മൂമെൻറ്റ്സ് ഏർത്തിൻ്റെ അകത്ത് വളരെയധികം മൂവ്മെൻറ്സ് നടക്കുകയും അങ്ങനെയാണ് ഈ ഏർത്ത് കേക്ക് ഫോം ചെയ്തത് പിന്നീട് ഈ ബോമാ പ്ലേറ്റിൻ്റെ ഇന്ത്യൻ പ്ലേറ്റ് പോയതുകൊണ്ട് അവിടെ കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു അല്ലേ ആ സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു ശേഷം ഈ ഒരു ഈ ഒരു ഞെരുക്കം അതായത് ഇന്ത്യൻ പ്ലേറ്റ് ബോമാ പ്ലേറ്റിൻ്റെ അടിയിൽപ്പെട്ട ഒരു ഞെരുക്കം തീർന്നപ്പോഴത്തേക്കിന് ഈ ഉള് കടൽ കടല് തിരിച്ച് വളരെ ശക്തിയോടുകൂടി കടൽ കടൽ തീരത്തേക്ക് വന്നു ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് എയ്റ്റ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് ടു നയൻ ഹൺഡ്രഡ് കിലോമീറ്ററിലായിരുന്നു ഇതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഭൂകമ്പത്തിൻ്റെ ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് മാറി പോകുന്ന അനുസരിച്ച് ഇതിൻ്റെ ശക്തിയും കുറഞ്ഞു അപ്പോൾ സെവൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആയിരുന്ന ഈ വേവ്സിൻ്റെ ഈ ഒരു സ്പീഡ് എന്ന് പറയുന്നത് അവിടെ നിന്ന് മാറി തീരത്തേക്ക് എത്താറായപ്പോഴത്തേക്കിന്ന് സെവൻറ്റി കിലോമീറ്റർ പെർ അവറിലേക്ക് അങ്ങനെയായി ചുരുങ്ങുകയായിരുന്നു അതിനുശേഷം ഈ സുനാമി കടൽ തീരത്തൊക്കെ അടിച്ചപ്പോഴത്തേക്കിനും ഒരു മൂന്ന് കിലോമീറ്ററോളം അകത്തേക്ക് വരികയും പതിനായിരത്തോളം ആൾക്കാർ മരിക്കുകയും ലക്ഷക്കണക്കിന് വീടുകൾ നശിച്ചു പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു സംവിധാനമുണ്ട് അത് നമ്മുടെ ഇന്ത്യൻ ഓഷനിലില്ല കാരണം ഇവിടെ ഭൂകമ്പപരമായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെയൊരു മാസീവ് ഡിസ്ട്രക്ഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാനായിട്ടുള്ള കാര്യം ഇങ്ങനത്തെ വാണിങ് സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഇക്കോസ് ജ്വല്ലേഴ്സ് അതായത് കടൽ തീരത്ത് താമസിക്കുന്നവരുടെ അറിവില്ലായ്മ കൊണ്ടുമാണ് ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും ഒക്കെ ആയിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുക ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം